കോവിഡ് സാഹചര്യം അതിരൂക്ഷമാകുന്ന രാജ്യത്തെ ഒരു ഭാഗത്ത് അതിനിടയിൽ നമ്മൾ അൺലോക്ക് 5 ലേക്ക് കടക്കുകയാണ് എന്താണ് സർക്കാരിന്റെ മുന്നിലുള്ള പരിപാടികൾ എസ്കെൻ ഈ കോവിഡ് സാഹചര്യം അതിസങ്കീർണമായിട്ട് തുടരുന്നു എന്നുള്ളത് ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഇന്ത്യയിൽ കാര്യങ്ങളെ എത്തിക്കുന്നത് ആ ഘട്ടത്തിലാണ് എന്തായാലും ഇനി കോവിഡിനൊപ്പം ജീവിച്ചേ മതിയാകൂ എന്നൊരു നിലപാടിൽ ഉറച്ചു തന്നെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ അൺലോക്ക് മാർഗനിർദ്ദേശങ്ങൾ ഒക്ടോബർ 1 മുതൽ ഇന്ന് മുതലുള്ള അൺലോക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ സിനിമാ ഹാളുകൾ തുറക്കാൻ സാധിക്കും എന്നുള്ളത് രണ്ടാമത്തേത് സ്കൂളുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് ഇതിൽ ഈ സിനിമാ ഹാളുകൾ തുറക്കുന്നത് 15-ന് ശേഷമായിരിക്കും അത് 50% ആളുകളെ കയറ്റുന്ന വിധത്തിൽ വളരെ കർശനമായിട്ടുള്ള നിബന്ധനകളോടെ ആയിരിക്കും ഈ സിനിമാ ഹാളുകൾ തുറക്കാനായിട്ടുള്ള ഒരു തീരുമാനം ഈ സിനിമാ ഹാളുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി ആയിട്ടുള്ള ആളുകളുടെ ഒരു ഉപജീവന മാർഗം നഷ്ടപ്പെടുന്നു എന്നുള്ള വലിയ പരാതി ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് ഈ സിനിമാ ഹാളുകൾ തുറക്കാനായി ഇപ്പോൾ അനുവാദം നൽകിയിരിക്കുന്നത് സ്കൂളുകളുടെ കാര്യത്തിൽ കുട്ടികൾ ഈ സ്കൂളിൽ എത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അല്ലെങ്കിൽ സ്കൂളുകൾ തുറന്ന് പ്രവർത്തിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ ഓൺലൈൻ വിദ്യാഭ്യാസം സാധ്യമല്ലാത്തയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ ആണ് സ്കൂൾ തുറക്കാനായിട്ടുള്ള ഒരു അനുവാദം നൽകിയിരിക്കുന്നത് അങ്ങനെയുള്ള സ്കൂളുകൾക്ക് സംസ്ഥാന സർക്കാരുകളുടെ അനുവാദത്തോടു കൂടി തുറന്ന് പ്രവർത്തിക്കാൻ സാധിക്കും എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതും ഘട്ടം ഘട്ടമായി വേണം തുറക്കാൻ അഥവാ ഇക്കാര്യത്തിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്ഷൻ സംസ്ഥാന സർക്കാർ പറയുകയാണെങ്കിൽ അത് സാധിക്കില്ല മാത്രമല്ല ഈ സ്കൂളുകളിൽ എത്തുന്ന കുട്ടികൾ രക്ഷിതാക്കളുടെ റിട്ടേൺ പെർമിഷൻ അത് ഹാജരാക്കണം ഈ തവണ ഈ അധ്യയന വർഷം ഹാജർ നിർബന്ധമല്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.